എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഭാഷാനാണ് നമ്മളിന്ന് കുറച്ച് ഇൻ്റഗ്രേഷനും ഉൾപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒട്ടും സമയമില്ല, പഠിത്തത്തിൻ്റെ ടൈമൊക്കെ നിങ്ങൾ തിരിഞ്ഞ് കൂട്ടണം. നമ്മളിപ്പോൾ ഒരു 6 hours ആയിരുന്നു ഒരു ഡേയിൽ പഠിക്കേണ്ടത്. ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഇത്തിരിയൊക്കെ ഒന്ന് കൂട്ടിൽ പഠിച്ചാൽ നല്ലതായിരിക്കും. കാരണം ടൈം കൂട്ടുന്തോറും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടും. പിന്നെ ഒരു കാര്യം, കൂടുതൽ ടോപ്പിക്സുകൾ എക്സ്ട്രാ പുതിയതായിട്ട് പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ പുതിയതായിട്ട് പഠിക്കുന്തോറും പഴയത് മറന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പഠിച്ചതിനെ കൂടുതൽ നല്ല രീതിയിൽ കൂടെ പഠിച്ച് ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെ റെഡിയാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റൻസിലൂടെ കയറാം. ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്, ഇൻ്റഗ്രൽ 0 to 1 e^5 log x പ്ലസ് e^3 log x ഡിവൈഡ് ബൈ e^4 log x പ്ലസ് e^2 log x. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലർക്ക് ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും, ചെയ്യാനൊക്കെ ഭയങ്കര പാടായിട്ട്, ഏതൊക്കെ നമുക്ക് പരിചയമില്ലാത്ത കുറേ ടേംസുകളൊക്കെ ഈയും ലോഗും ഒക്കെ. ഇത് വളരെ ഇൻ്റഗ്രേഷൻ, നമ്മൾ ഈ ഇൻ്റഗ്രേഷനിൽ നിന്നും എക്സാമിന് ചോദിക്കുന്ന സാധാരണ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണേ. ഇത് ഒന്ന് പരിചയിച്ചവർക്ക് എളുപ്പമാണ്, പരിചയിക്കാനൊന്നുമില്ല, ഒന്ന് കണ്ടാൽ മതി. പരിചയിച്ചിട്ടില്ലാത്തവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് ഇത്തിരി സമയം കൊണ്ട് അങ്ങ് തീർക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈയും ലോഗും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈയുടെ പവറിൽ ലോഗിനെ കണ്ടാൽ, ഇങ്ങനെ ഈ റേസ് ലോഗ് എന്ന് കണ്ടിട്ട് ഇവിടെ ആരാണോ അയാളെ മാത്രം എഴുതിയാൽ മതി. ഈ റേസ് ലോഗ് എക്സ് ഈക്വൽ ടു എക്സ്. ഈയും ലോഗും തമ്മിൽ പോയി എക്സ് എന്ന് മാത്രം എഴുതിയാൽ മതി. പക്ഷേ ഒരു കാര്യം, ഈയുടെ പവറിൽ ആര് വരണം? ലോഗെന്ന് പറയണം. തൊട്ട് മുന്നിൽ ടേം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം നമ്പർ ഉണ്ടോ? 5, 3, 2, 4. അപ്പോൾ അയാളെയൊക്കെ നമ്മൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് e^log(x^5) പ്ലസ്, നമുക്കറിയാം 5 log x എന്നുള്ളതിനെ നമുക്ക് log(x^5) എന്നെഴുതാം. എല്ലാ അതൊക്കെ ലോഗിൻ്റെ റിസൾട്ടാണ്. ഇവിടെ വരുമ്പോൾ e^log(x^3) ഡിവൈഡഡ് ബൈ, ഇവിടെ വരുമ്പോൾ e^log(x^4) ഇവിടെ വരുമ്പോൾ e^log(x^2). ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഈയുടെ പവറിൽ ലോഗ് ആക്കി. ഇനി നമുക്ക് ഈയും ലോഗിനെ കളഞ്ഞ് ബാക്കി ടേംസുകൾ എഴുതുമ്പോൾ ദാറ്റ് ഇസ് 0 to 1. ഇവിടെ നമുക്ക് ആര് മാത്രമാവും? x^5. അവിടെ ആകുമ്പോൾ x³ ആകും, ഡിവൈഡഡ് ബൈ x^4 പ്ലസ് x²dx. ഇങ്ങനെ ആയിട്ട് മാറി. ഓക്കെ, ഈ x^5 പ്ലസ് x³, നമുക്ക് x³നെ എന്തെടുക്കാം? കോമൺ എടുക്കാം. x³നെ കോമൺ എടുത്താൽ ബ്രാക്കറ്റിൽ വരുന്നത് ഇവിടുന്ന് x² ഉണ്ടാവും, ബാക്കി +1. ഓക്കെ, ഈ x^5 നിന്നും 3 പോയിക്കുന്നത് ബാക്കി 2. ഓക്കെ, ഇവിടെ x^4 പ്ലസ് x² എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്നും x²നെ കോമൺ എടുക്കാം. x²നെ കോമൺ എടുത്താൽ 4 നിന്ന് 2 പോയി, ബാക്കി 2 പ്ലസ് അത് തന്നെ കോമൺ ഇപ്പോൾ 1. നോക്കിക്കേ, സെയിം ടൈംസ് ക്യാൻസലായി. ദെൻ x³ ബൈ x², x³ ബൈ x² കട്ട് ചെയ്താൽ ഇൻ്റഗ്രൽ 0 to 1 x(dx) എന്നാവും. എക്സിന് ഇൻ്റഗ്രൽ എല്ലാവർക്കും അറിയാം, x²/2 ഓവർ ദ ലിമിറ്റ് 0 to 1. എക്സിന് 1 കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് 1² / 2 -0² / 2. ഫൈനൽ ആൻസർ ഈസ് 1/2. സിമ്പിളായല്ലോ. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളായിരുന്നു. ഈ മെത്തേഡ് ഒന്ന് പഠിച്ചിരുന്നാൽ മതി. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റൻസുകൾ ഒക്കെ എക്സാമിന് എപ്പോഴും വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ രണ്ടാമത്തെ ചോദ്യം വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ്റഗ്രൽ -1 to 2 |x/x dx. ഓപ്ഷൻസൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയാൻ, മോഡുലസ് എക്സ് വന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ പരിചയം തോന്നുന്നു അല്ലേ, ഈ മോഡുലസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും ഇച്ചിരി പ്രശ്നം തോന്നും. അപ്പോൾ അതിനെ ചെയ്യുന്ന, കൈകാര്യം ചെയ്യുന്ന രീതിയാണ്, ഈ മോഡുലസ് എക്സ് വരുമ്പോൾ നിങ്ങൾ ആ മോഡുലസിനുള്ളിലുള്ളത് ആരാണ്? വെറു എക്സ് ആണ് ഇല്ലയോ. ആ എക്സിനെ നമ്മൾ ആദ്യം കൂടെ 0 നിക്വേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ മോഡുലസ് ഓഫ് x-1 ആണെങ്കിൽ x-1 ആരും നിക്വേറ്റ് ചെയ്യണം, 0 നിക്വേറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിയോ. അപ്പോൾ ഇവിടെ എക്സ്, ഇവിടെ എക്സ് എന്നേ ഉള്ളൂ. അപ്പോൾ എക്സിനെ 0 എന്ന് കൊടുത്തപ്പോൾ 0 കിട്ടി അല്ലേ. എക്സ് ഇത് 0. ഈ 0 എന്ന് പറഞ്ഞാൽ ഇതിന് ഇടയ്ക്കാണല്ലോ, തന്നിരിക്കുന്ന നമ്മുടെ ഇൻ്റർവെല്ലിന് ഇടയ്ക്കാണല്ലോ. ഇടയ്ക്കായതുകൊണ്ട് ഇത് 2 മുറിയും. ഓക്കെ, ഈ ഇൻ്റർവെൽ 2 മുറിയും എന്ന് പറഞ്ഞാൽ 2 ഇങ്ങനെയായിട്ട് മാറും. ദാറ്റ് ഈസ് -1 to 0 എന്നും കിട്ടും, നെക്സ്റ്റ് 0 to 2 എന്നും കിട്ടും. ഓക്കെ, രണ്ടിടത്തും മോഡുലസ് x/x എഴുതണം, ഇവിടെയും മോഡുലസ് x/x എന്ന് എഴുതണം. ഇനിയാണ് നമ്മൾ മോഡുലസിനെ ഇല്ലാതാക്കേണ്ടത്. ഓക്കെ, മോഡുലസിനെ ഇല്ലാതാക്കുമ്പോൾ നമുക്കറിയാം മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ +or -x ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഇവിടെ ഈ മോഡുലസ് എക്സിന് ഇതിനുള്ളിലെ +x ആണോ -x ആണോ, അതുപോലെ ഈ മോഡുലസ് എക്സിന് ഇവിടുത്തെ +x ആണോ -x ആണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞാൽ പ്രോബ്ലം കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നോക്കിക്കേ, -1 to 0 എന്ന് പറഞ്ഞാൽ എല്ലാം നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ലേ, -1 to 0 വരെ എത്തുന്നതിനുള്ള നെഗറ്റീവ് നമ്പറോ. അങ്ങനെ വരുമ്പോൾ മോളസ് എക്സിൻ്റെ വാല്യൂ -x ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ മോളസ് എക്സിന് -x ആണ്, ദാറ്റ് ഈസ് -1 to 0 -x/x dx എന്നായിട്ട് മാറി.
ഇവിടെ നമ്മൾ 0 to 2 എന്ന് പറയുമ്പോൾ മോഡുലസ് x ന്റെ വാല്യൂ പോസിറ്റീവ് ആണ് ദെർഫോർ മോഡുലസ് x ന്റെ വാല്യൂ എന്ത് വരും പ്ലസ് x വരും ഈ കേസിൽ 0 to 2 ൽ മോഡുലസ് x ന്റെ വാല്യൂ വെറും x എന്ന് എഴുതണം by x dx അങ്ങനെ മോഡുലസിനെ നമ്മൾ മീനിംഗ് പ്രകാരം ഇല്ലാതാക്കി ഇവിടെയും കട്ട് ചെയ്യുമ്പോൾ 1 ആവും ഇവിടെയും കട്ട് ചെയ്യുമ്പോൾ 1 ആവും ഇവിടെ വരുമ്പോൾ ഈ മൈനസോട് ചേർന്ന് മൈനസ് 1 മൈനസ് 1 ന്റെ ഇന്റഗ്രൽ എത്ര വരും മൈനസ് x ഓക്കേ over the limit minus 1 to 0 okay രണ്ടാമത്തേനുള്ളിലും ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 1 ആണ് 1 ന്റെ ഇന്റഗ്രൽ എത്രയായി x over the limit എത്രയാണ് 0 to 2 okay ഇനി നമ്മൾ x ന്റെ പ്ലേസിൽ ആരെ കൊടുക്കണം ആദ്യം 0 കൊടുക്കണം പിന്നെ ആരെ കൊടുക്കണം minus 1 ഈ വേണ ഈ നെഗറ്റീവിനെ ഇങ്ങ വേണ പുറത്തു ഇട്ടാലും കുഴപ്പമില്ല ട്ടോ നിങ്ങൾക്ക് അപ്പം പ്രശ്നമില്ല അപ്പോൾ minus of ആദ്യം x ന് 0 കൊടുത്തു പിന്നെ ആരെ കൊടുത്തു minus minus 1 കൊടുത്തു ട്ടോ x in adhyam 0 kuduthu minus upper limit kuduthu minus lower limit ivide lower limit already minus 1 aanu appo 0 minus minus 1 ee nerathathe aa minus ivide porthu vannullo ṭo ivide varumbol x in adhyam 2 kudukumbo 2 minus 0 answer varumbol 0 minus minus 1 0 plus 1 1 aagum ee minus cheyumba minus 1 ivide nu plus 2 kittum final answer is arana 1 okay appo nalla oru question aayirunnu appo ide modulus x inde meaning arinjondu cheyanda question aanu next നമ്മുടെ മൂന്നാമത്തെ ചോദ്യവും നമ്മുടെ ഇൻ്റഗ്രേഷൻ ആണ് അതും ലിമിറ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത്തിരി ഏറെ വലിയ പ്രോബ്ലം പോലെ തോന്നുന്നില്ലേ നമുക്ക് ടേംസുകളൊക്കെ ഒത്തിരി ഉള്ളത് പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം അതിനുള്ളിൽ ഉണ്ടെന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ ലിമിറ്റുകളെ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചോണം കേട്ടോ മൈനസ് 5 ടു പ്ലസ് 5 ഇങ്ങനെ നെഗറ്റീവ് ടു പോസിറ്റീവ് സെയിം നമ്പർ കണ്ടാൽ നിങ്ങൾ ഉള്ളിൽ കിടക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ നോക്കണം ഇതെല്ലാം ഇൻറ്റുവായിട്ട് കിടക്കണ്ടോ x റെസിറ്റ് എണ്ണ ഇൻറ്റു സൈൻ എക്സ് ബൈ റൂട്ട് ഓഫ് എല്ലാം ഇൻറ്റും ബൈ ആയിട്ട് ഇടയ്ക്ക് കയറി ഒരു പ്ലസ് മൈനസ് ഒന്നും ടേംസുകൾ തമ്മിൽ ഇല്ല അത് തന്നെ മറ്റൊരു ക്ലൂ ആണ് കേട്ടോ അങ്ങനെ വരുമ്പോൾ നോക്കിയോണം x റെസിറ്റ് എണ്ണ ഇതൊരു ഈവൻ ഫംഗ്ഷനാണ് ഓക്കെ റൂട്ട് ഓഫ് വൺ പ്ലസ് x റെസിറ്റ് എണ്ണ ഇതൊരു ഈവൻ ഫംഗ്ഷനാണ് ബട്ട് സൈൻ എക്സ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷനാണ് അപ്പോൾ ഈവനെ ഇൻറ്റു ഓഡേ ബൈ ഈവൻ എന്നുള്ള രീതി കൂടെ ഈവനെ ഇൻറ്റു ഓഡേ ബൈ ഈവൻ ദാറ്റ് മീൻസ് ഫുള്ളി ഓഡ് ഫംഗ്ഷനായിട്ട് മാറും ഇത് ഓക്കെ മൈനസ് 5 ടു പ്ലസ് 5 ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ ഓഡ് ഇൻറ്റു ഈവൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓഡായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊരു ഓഡ് ഫംഗ്ഷനായി ഓഡ് ഫംഗ്ഷനുള്ളിൽ ഒരേ നമ്പറുകളും ഡിഫറൻറ്റ് സൈനായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൻസർ ബിക്കംസ് ടു ആരായിരിക്കും 0 ദാറ്റ്സ് ഓൾ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഇങ്ങനെയൊക്കെയുള്ള ശ്രദ്ധിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് അല്ലാതെ ക്വസ്റ്റ്യനുള്ളിലോ ടേംസുകളോ കണ്ടും കൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ നടന്നേ വരത്തില്ല ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാ മാർഗമേ ഇല്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ് ഇതേപോലുള്ള ക്ലാസ്സുകൾ ഇനി വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഈ കിട്ടുന്ന ക്ലാസ്സുകളെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക അവർക്കും എക്സാമിന് ഏതെങ്കിലും രീതിയിൽ കൂടെ പ്രയോജനപ്പെടുന്നെങ്കിൽ ആകട്ടെ ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ മറക്കുക ചെയ്യുക ഗുഡ് ബൈ